ഇത് റൂബി ജൂബിലി ദിനം. ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞ ഏലിയായെ പോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സകലതും ഉച്ഛിഷ്ടമായി കരുതിയ പൗലോസ് അപ്പസ്തോലനെ പോലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ എരിയുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞു നിന്ന മദർ മേരിക്കുട്ടിയാൽ രൂപീകൃതമായ തിരുഹൃദയത്തിന്റെ തീക്ഷ്ണമതികളായ പുത്രിമാർ എന്ന സന്യാസ സമൂഹം പിന്നിട്ട ദൈവകൃപയുടെ 40 ആണ്ടുകൾ. ഈ തിരുഹൃദയ ആരാമത്തിലേക്ക് പരിച്ചു നടപ്പെട്ട് ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് എക്കാലവും ഫലം ചൂടി സ്നേഹത്തിലൂടെയും തപസ്സിലൂടെയും ദിവ്യനാഥനോട് ഐക്യപ്പെട്ട് കർമ്മത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വ്രതബദ്ധ ജീവിതം നയിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സന്യാസ സമർപ്പണത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തീക്ഷ്ണമതികളായ 13 പുത്രിമാർ. FDSJ സന്യാസത്തിന് ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനമാണ് ഈ സഹോദരിമാർ. സിസ്റ്റർ ആൻസിൽ എടത്തല, സിസ്റ്റർ ചെറുപുഷ്പം അക്കരെ പറമ്പിൽ, സിസ്റ്റർ എലിസബത്ത് തോണിയാങ്കുഴി, സിസ്റ്റർ ലിനറ്റ് മരിയാലയം, സിസ്റ്റർ ലൂസി വെട്ടിയോലിൽ, സിസ്റ്റർ മരീന അഞ്ചിൽ, സിസ്റ്റർ മരീസ പൈനാടത്ത്, സിസ്റ്റർ മരിയ തളികപ്പറമ്പിൽ, സിസ്റ്റർ മരിയേറ്റ് കൂലിപ്പുരയ്ക്കൽ, സിസ്റ്റർ റൊസാലിയ വല്യാക്കൽ, സിസ്റ്റർ റോസിറ്റ് പുള്ളോലിൽ, സിസ്റ്റർ ടെസി നടുത്തൊട്ടിയിൽ, സിസ്റ്റർ ട്രീസ പുല്ലങ്കാവുങ്കൽ എന്നിവരാണ് ഈ സഹോദരിമാർ. ഇവർ 1996 ജൂൺ 14 ഭാഗ്യസ്മരണാർഹനായ മാർ ആന്റണി പടിയറ പിതാവിന്റെ പക്കൽ നിന്നും വ്രതവാഗ്ദാനം ചെയ്ത് 2002 മെയ് 12 അഭിവന്യ പെരുന്തോട്ടം പിതാവിൽ നിന്നും നിത്യവ്രത വാഗ്ദാനവും ചെയ്ത് ഇപ്പോൾ വിവിധ കർമ്മ മണ്ഡലങ്ങളിലായി സേവനം ചെയ്തു വരുന്നു. പ്രിയ സഹോദരങ്ങളെ, ലോകവും അതിൻ്റെ സന്തോഷങ്ങളും വേണ്ട എന്ന് വെച്ച് വിളിച്ചവന്റെ പിന്നാലെ വ്രതത്രയങ്ങളിലൂടെ അവന്റെ ഹിതം നിറവേറ്റുവാൻ ധീരതയോടെ ജീവിതം സമർപ്പിച്ച ഈ സഹോദരിമാരിലൂടെ FDSJ സന്യാസ സമൂഹത്തിനും സഭയ്ക്കും ലഭിച്ച നന്മകളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. സമ്പൂർണ്ണ ആത്മദാനമായ ആത്മദാനത്തിന്റെ യഥാർത്ഥ പ്രതിരൂപമായ കുരിശിലെ യാഗബലിയോട് നമുക്ക് ഇവരെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കാം. ദൈവകൃപയുടെ നീർച്ചാലൊഴുകുന്ന പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി ഇവർക്ക് ജന്മമേകി വളർത്തി ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച പ്രിയ മാതാപിതാക്കളെയും പങ്കുവെക്കലിൻ്റെ സ്നേഹം പകർന്നേകിയ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും അർപ്പിത വഴികളിൽ ദൈവവിളിയെ പരിപോഷിപ്പിച്ച് വളർത്തിയ എല്ലാവരെയും കോവിഡിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വന്നെത്താൻ പറ്റാതിരിക്കുന്ന പ്രിയപ്പെട്ട ദൂരത്തും ചാരത്തുമായിരിക്കുന്ന പ്രിയരേവരെയും ഈ ബലിവേദിയിങ്കൽ നമുക്ക് സമർപ്പിക്കാം. ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അൾത്താരമുന്നിൽ ഇവരാരംഭിച്ച വ്രതബദ്ധ ജീവിതം, നാളിതുവരെയും ഇവരെ വഴി നടത്തിയ തമ്പുരാന്റെ സ്നേഹം എല്ലാം നമുക്ക് ഓർക്കാം. ഇവെല്ലാം ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ച് കൃതജ്ഞതാ ബലി അർപ്പിക്കുന്ന ഈ സഹോദരിമാരെ
ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിലും വിശ്വസ്ത മനവാട്ടികളായി ജീവിക്കുവാൻ ഈ ബലിവേദി ഇവർക്ക് ശക്തി സ്രോതസ്സാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്യ പിതാവ്, വന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിതാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഈ സമയം ജൂബിലേറിയൻസ് മുകളിലേക്ക് പോയി ഒരുങ്ങി നിൽക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും, ചാപ്പലിലുള്ള എല്ലാവരും പിതാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് പിതാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ സമയം പ്രയോജനപ്പെടുത്തും.
കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഞാൻ അവിടുത്തേക്ക് സ്തുതി പാടും. പ്രിയമുള്ളവരെ, ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ സഹോദരിമാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടുന്ന മനസ്സുകളുമായി ഈ അർപ്പിത സഹോദരികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിലകൊള്ളാം. ദൈവകൃപ അനുഗ്രഹ പൂമഴയായി പെയ്തിറങ്ങിയ 40 ആണ്ടുകളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തീക്ഷ്ണമതികളായ പുത്രിമാർ എന്ന സന്യാസ സമൂഹത്തിലേക്ക് കാരുണ്യവാനായ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിനെ സ്വീകരിക്കുവാനായി കാത്തുനിൽക്കുന്ന ബഹുമാനപ്പെട്ട ജനറാളമ്മയെയും ജനറൽ കൗൺസിൽ മെമ്പേഴ്സിനെയും പ്രിയപ്പെട്ട ജൂബിലറിയൻസിനെയും സമൂഹത്തിലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം ആയിരിക്കാം.
പിതാവിനടുത്ത സ്നേഹത്തോടെ എന്നും ഈശോയുടെ ഹൃദയത്തിൻ്റെ തീക്ഷ്ണമതികളായ പുത്രിമാരെ നോക്കി കാണുന്ന സ്നേഹവാത്സല്യങ്ങളോടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയേകി പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ട പിതാവിനെ നമുക്ക് സ്വീകരിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നരുളി ചെയ്ത ദിവ്യനാഥനെ ലോകമെങ്ങും പ്രകാശിതമാക്കുവാൻ ഇരുൾ നിറഞ്ഞ ഇടങ്ങളിൽ തങ്ങളുടെ ജീവിതനാളം ദീപ്തി പരത്തുവാൻ കൈത്തിരിനാളവുമായി ബഹുമാനപ്പെട്ട ജനറാളമ്മയാൽ അനുഗതരായി ജൂബിലേറിയൻസ് ഇപ്പോൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ആദരവോടെ പ്രാർത്ഥനയോടെ മനസ്സ് അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളാം. മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം Thank you.
ഒരു സന്യാസിനിയുടെ ജീവിതം ബലിപീഠവും സമർപ്പണം ബലിയുമാണ് എങ്കിൽ അത് പരികർമ്മം ചെയ്യുന്ന കരങ്ങളിലൂടെയാണ് സ്വർഗത്തിൽ നിന്നും അവരിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുക. ഇന്ന് നമ്മോടൊപ്പമായിരുന്ന നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അഭിവന്യ പിതാവിനെയും സഹകാർമ്മികരെയും സ്വാഗതം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട ജനറാളമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷനും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനുമായ അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവേ, ഞങ്ങളുടെ പൊറോന വികാരിയായ പെരിബഹുമാനപ്പെട്ട ജേക്കബ് അഞ്ചു പങ്കിലച്ച, ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ജൂബിലേറിയൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ,
ആദ്യമേ തന്നെ ജൂബിലിയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു. എഫ് ഡി എസ് എച്ച് സന്യാസി സമൂഹം ഇന്ന് ജൂബിലിയുടെ നിറവിലാണ്. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ മാർ ആന്റണി പടിയറപ്പിതാവിന്റെ അനുമതിയോടും അനുഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുഹൃദയ ഭക്തി ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന കാര്യസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കുടുംബ പ്രേക്ഷിതത്തിനും ഇടവക പ്രേക്ഷിതത്തിനും നിത്യ ആരാധനയ്ക്കും ആതുര സേവനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് 1981 ഏപ്രിൽ 18 തീയതി സിസ്റ്റർ മേരിക്കുട്ടി പുതുപ്പറമ്പിൽ വഴി സ്ഥാപിതമായ ഫെർവൻ ഡോട്ടേഴ്സ് ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്ന സന്യാസ എന്ന ഈ സന്യാസ സമൂഹം ആരംഭിച്ചിട്ട് ഇന്ന് 40 വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായി 3 റീത്തുകളിലായി 10 സംസ്ഥാനങ്ങളിലായി 16 രൂപതകളിലായി 40 കമ്മ്യൂണിറ്റികളിലായി 159 സിസ്റ്റേഴ്സ് സ്തുത്യർഹമായ സേവനം ചെയ്തു വരുന്നു. തന്റെ ദിവിഡാടി പരമേൽപ്പിച്ച ഉത്തരവാദിത്വം അതിന്റെ പരിപൂർണതയിൽ ചെയ്യുവാൻ പരിശ്രമിച്ച് തന്റെ ഓട്ടം പൂർത്തിയാക്കി 2014 ഡിസംബർ 26 തീയതി മദർ മേരിക്കുട്ടി പുതുപ്പറമ്പിൽ എഫ് ഡി എസ് എച്ച് ജെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. സ്വർഗത്തിലായിരിക്കുന്ന മദറിന്റെ മധ്യസ്ഥം വഴിയായി ഈ സന്യാസ സമൂഹത്തിലേക്ക് സ്നേഹനാഥനായ ഈശോ വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് എഫ് ഡി എസ് എച്ച് സന്യാസ സമൂഹം ഒന്ന് ചേർന്ന് നല്ല ദൈവത്തിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ 6-ാമത്തെ ബാച്ചിലെ 13 സിസ്റ്റേഴ്സ് ഇന്ന് ഞങ്ങളുടെ ഇന്ന് തങ്ങളുടെ സമർപ്പിത ജീവിതത്തിലെ കഴിഞ്ഞ 25 വർഷകാലം ദിവ്യനാഥൻ ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മഹനീയ നിമിഷം. അതെ, ജൂബിലിയറിയൻസിന് 1000 മംഗളങ്ങൾ. ഭാഗ്യസ്മരണാർഹനായ സ്വർഗത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന പടിയർപ്പിതാവിനോട് എഫ് ഡി എസ് എച്ച് സന്യാസ സമൂഹം വളരെ കടപ്പെട്ടിരിക്കുന്നു. 1981 ഏപ്രിൽ 18 തീയതി എഫ് ഡി എസ് എച്ച് സന്യാസ സമൂഹത്തിന് അഭിയന്ന പിതാവാണ് അനുമതി നൽകിയത്. കൂടാതെ ഈ സിൽവർ ജൂബിലിയറിയൻസിന് ഉൾപ്പെടെ 2 ബാച്ചിന് പ്രൊവിഷൻ കൊടുത്തതും പിതാവ് തന്നെയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വളരെയധികം ജോലിത്തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനാകുന്നത് അഭിയന്ന പെരുന്തോട്ടം പിതാവിന് എഫ് ഡി എസ് എച്ച് സന്യാസ സമൂഹത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഈ തിരുക്കർമ്മത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് അഞ്ചുമംഗലച്ചൻ, അതുപോലെ സെക്രട്ടറി അച്ഛൻ, ഇവരെ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ്, ജൂബിലിയറിയൻസ്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ദിവ്യബലി ആരംഭിക്കാം. കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരു കീടാ. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരു കീടാ. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അടച്ചിടാ. ഗുരുവിൻ സ്നേഹമൊടിയാകം അത്യുന്നതമ
ശാന്തി പ്രത്യാശയുമെന്ന് ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർഗത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭോജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ നാമം ഭൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനു വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാരമേ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും ആമേൻ. സൈന്യങ്ങൾ തന്നഥിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു, യാക്കോബിന്ദനമാം ദൈവം കരഘോഷങ്ങൾ മുഴക്കിടുവിൻ തിരുസന്നിധിയിൽ ജനതകളെ, ആഗാധാരവമുയരട്ടെ ദൈവത്തിൻ തിരുസന്നിധിയിൽ. വസ്തുതികൾ പാടിടുവിൻ സ്തോത്രം ചെയ്തു പുകത്തിടുവിൻ, കീർത്തന ഗീതം മേട്ടിടുവിൻ നമ്മുടെ രാജാവനല്ലോ. ഭൂവിന്നതിപരു മധുമയമാ കീർത്തന ഗീതം പാടിടാ, ജനതയ്ക്കെല്ലാം അതിനാഥൻ ോണോസിൽ. കർത്താവുന്നതനാകുന്നു സ്തുത്യർഹൻ നിജനഗരത്തിൽ, ഉന്നതമവരുടെ പുണ്യഗിരി മുഴുവൻ
താദനു മധുപോലാത്മജനം രൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ഞങ്ങളുടെ കർത്താവാദിപമി അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തൃക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെ നാഥ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീയരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലം നയിക്കുവാമേ. സർവാധിപനാ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ എന്റെ ഭർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും പ്രതിജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാവുന്നു, സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യ
സത്യമേ നിൻ കൃപ ഞങ്ങൾ കേകണമേ ആദിമുതൽ എന്നേക്കുമേ പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനീക്കും നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവേ ആശീർവദിക്കുന്നു കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു ലോത്തും അവന്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു സഹോദരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ ജെറമിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാടവമില്ല കർത്താവ് എന്നോട് അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണിത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി കീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ സർവചരാചരവും ദൈവമഹത്വത്തെ വാട്ടിപ്പാടും നിർമ്മലമാകും മനുസ്മരണം കൊണ്ടാടാം
മനുസ്മരണം കൊണ്ടാടാം ഇന്നി വേദികയിൽ. സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. സഹോദരരെ, പൗലോസ് ലീഹ എഫേസൊസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. കർത്താവേ ആശീർവദിക്കണമേ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും മിശിഹായിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കാരണം തന്റെ മുൻപാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവിടുത്തെ തിരുമനസിന്റെ പ്രീതിയനുസരിച്ച് യേശു മിശിഹ വഴി തനിക്ക് വേണ്ടി നമ്മെ ദത്തപുത്ര സ്ഥാനത്തേക്ക് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചുരിഞ്ഞ അവിടുത്തെ മഹത്വപൂർണമായ കൃപയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവനിൽ അവിടുത്തെ കൃപയുടെ സമ്പന്നതയ്ക്കൊത്ത് അവന്റെ രക്തം വഴിയുള്ള വീണ്ടെടുപ്പ്, അപരാധങ്ങളുടെ മോചനം നമുക്കുണ്ട്. ഇതവിടുന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താലും വിവേകത്താലും നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് തന്റെ പ്രീതി അനുസരിച്ച് അവനിൽ നിശ്ചയിച്ചു നൽകിയ തിരുമനസിന്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായിൽ സമയത്തിന്റെ പൂർണ്ണതയിൽ ഏകീഭവിപ്പിക്കുന്ന പദ്ധതി, തന്റെ തിരുമനസിന്റെ തീരുമാനപ്രകാരം എല്ലാം നിറവേറ്റുന്ന അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരായി ഞങ്ങൾ അവനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മിശിഹായിൽ മുൻപേ പ്രത്യാശയർപ്പിച്ച ഞങ്ങൾ അവന്റെ മഹത്വപൂർണമായ പുകഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കുന്നതിനാണ്. അവനിൽ നിങ്ങളും സത്യത്തിന്റെ വചനമായ നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാൽ മുദ്രരാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുപ്പ് സ്വന്തമാക്കാനുള്ള നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിന്മലരായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാ.
കർത്താവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ എന്റെ മനോഗ്രഹ പൂരിത കവിത തുലിക പോലൻ നാവിപ്പോ താതനും അതുപോത്സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദി മുതൽക്കേ ഇന്നും നിത്യവുമാ ഭവിച്ചീടട്ടെ പാടിയിടുന്നേ ഹല്ലേലുയാ ഹല്ലേലുയാ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമാ പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഈശോ പറഞ്ഞു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്കത് മതി ഈശോ പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് അങ്ങനെ ഞാൻ പിതാവിലും പിതാവിനിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യേക എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവിനിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാപുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി യേശു മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഫ് ഡി എസ് ജയസനീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിനമാണിത് അതിൻ്റെ കാരണങ്ങളെല്ലാം മദർ ആമുഖത്തിൽ ആരംഭത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി പല കാര്യങ്ങളിൽ നിന്ന് അനുസ്മരിക്കുന്നു ഈ സന്യാസിനീ സമൂഹത്തിന് ആരംഭം കുറിച്ചിട്ട് 40 വർഷം ുന്നു
സ്ഥാപക പിതാവിന്റെ ജന്മ ശതാബ്ദി, പടിരി പിതാവിന്റെ ജന്മശതാബ്ദി വർഷം, അതുപോലെ തന്നെ 13 സഹോദരിമാര് സന്യാസ യുഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് 25 വർഷം പൂർത്തിയാവുന്നു. എല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ സംഭവങ്ങളായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനം. 40 വർഷം എന്നുള്ളതിന് ബൈബിളിൽ പ്രത്യേകമായ ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. 40 വർഷം ബൈബിളിൻ്റെ ആ കാല ഗണനയിൽ 40 വർഷം ഒരു തലമുറയുടെ കാലമെന്നായാണ്, ഒരു ജനറേഷൻ, ഒരു തലമുറ. തലമുറകൾ കണക്കാക്കുമ്പോൾ 40 വർഷം കൂടി ആണ് കണക്കാക്കുക. ഒന്നാമത്തെ തലമുറ 40 വർഷം, 40 വർഷം കഴിയുമ്പോൾ രണ്ടാമത്തെ തലമുറയാണ്. ആ രീതിയിലാണ് ബൈബിളിലെ തലമുറകളെ എണ്ണുക. അപ്പോൾ ഒരു തലമുറ ഈ സന്യാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറ ബൈബിൾ അർത്ഥത്തിൽ ഒരു തലമുറ പൂർത്തിയാകുന്നു, രണ്ടാം തലമുറയിലേക്ക് പ്രവേശിക്കുന്നു. ഈശോയുടെ വംശാവലി പറയുമ്പോഴും രേഖപ്പെടുത്തുമ്പോഴും സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ഈശോയുടെ സംഭവം, വംശാവലി 40 വർഷം വീതമുള്ള രീതിയിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ 40 വർഷം കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. അതിന് തീർച്ചയായിട്ടും നിങ്ങളെ അഭിനന്ദനം അർഹിക്കുന്നു. ഇവിടെ അമ്പൂരിയിൽ ആരംഭം കുറിച്ച ഈ സമൂഹം വലിയ ആരവത്തോടും പ്രൗഢിയോടും കൂടിയല്ല ആരംഭിച്ചത്, വലിയ ആരവങ്ങളും പ്രൗഢിയും പ്രകാശിപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഈ സന്യാസവും നിലനിൽക്കുന്നത്. അതിൻ്റെ ചൈതന്യം അങ്ങനെയാണ്, അതിൻ്റെ കാര്യക്ഷമത ലളിതമായ ജീവിതം. സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള നല്ല ഒരു ജീവിത സാക്ഷ്യത്തിലൂടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, ഇടവകളിലൂടെ ഇടവകളുടെ അജവാന സുരക്ഷയിലുള്ള പങ്കാളിത്തം, പേഷിതപരമായ പ്രവൃത്തികൾ, അങ്ങനെയൊക്കെ ഉള്ള ഇതാണല്ലോ സഭയെ കത്തോ ഏൽപ്പിച്ചിരിക്കുന്നതും. അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷകളിലൂടെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രേക്ഷിത യാത്ര. ആ യാത്രയുടെ ഭാഗമായിട്ടാണ് അമ്പൂരിയിൽ നിന്ന് അത് വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിനെ ശാഖകൾ വിരിയിക്കാൻ സാധിച്ചു. അത് ഈ പ്രേക്ഷിത യാത്രയുടെ പരിണിത ഫലമാണ്, പ്രേക്ഷിത യാത്രയാണെന്ന് സൂചിപ്പിക്കുക. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ പോകുവിൻ, പക്ഷേ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവിൻ. അപ്പൊ ദൈവരാജ്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഉള്ള ഒരു യാത്ര. സഭ ആ യാത്രയാണ്, സഭയുടെ സഭയും അങ്ങനെ തീർത്ഥാടനത്തിലാണ്. ലോകാവസാനത്തിൽ പര്യവസാനിക്കുന്ന ഒരു തീർത്ഥാടനം, അതാണ് സഭയുടെ യാത്രയെന്ന് പറയുന്നത്. ആ യാത്ര സഭ നിർവഹിക്കുന്നത് സുവിശേഷം ലോകത്തെ അറിയിച്ചുകൊണ്ടാണ്, ദൈവരാജ്യത്തിന്റെ സന്ദേശം ലോകത്തെ അറിയിച്ചുകൊണ്ട്, അത് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള സഭയുടെ യാത്രയാണ്. സഭാമക്കളായ നമ്മളും നമ്മുടെ വിളിക്കനുസരിച്ച് ആ യാത്രയിൽ പങ്കുചേരുന്നു. സഭയുടെ ദൈവരാജ്യ പ്രഘോഷണത്തിൽ നമ്മളും പങ്കാളികളായിത്തീരുന്നു.
വിവിധങ്ങളായ സന്യാസിനി സമൂഹങ്ങൾ വ്യത്യസ്തമായ ശൈലിയിലായിരിക്കും ആ ദൗത്യം നിർവഹിക്കുക. അതാണല്ലോ ഓരോ സന്യാസിനി സമൂഹത്തിന്റെയും കാര്യസ്ഥം എന്ന് പറയുന്നത്. ഓരോ സന്യാസമൂഹത്തിന്റെയും അപ്പസ്തോലികമായ പ്രവർത്തനങ്ങൾ, പക്ഷെ എല്ലാം ലക്ഷ്യം വെച്ചിരുന്നത് ഒന്ന് തന്നെയാണ്, ദൈവരാജ്യത്തിന്റെ സന്ദേശം ലോകത്തെ അറിയിക്കുക. അത് രക്ഷയുടെ സന്ദേശമാണ്, അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, സത്യത്തിന്റെ സന്ദേശമാണ്. അത് അറിയിച്ചുകൊണ്ട് ഉള്ള യാത്ര, അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം വെറും ശബ്ദത്തിലൂടെ അറിയിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തം ജീവിത സാക്ഷ്യത്തിലൂടെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറയുന്ന കാര്യങ്ങൾ ജീവിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കുക. അങ്ങനെയാണ് ശിഷ്യന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടത്. അവരുടെ കയ്യിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെതായ സന്നാഹങ്ങളൊന്നും കരുതേണ്ട എന്ന് ഈശോ പ്രത്യേകം പറയുന്നുണ്ടായി. അത് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നത് ഭൗതിക ബലം കൊണ്ടല്ല, ഭൗതികമായ ശക്തി കൊണ്ടല്ല, ലോകത്തിന്റെ സമ്പത്ത് കൊണ്ടോ ലോകത്തിന്റെ ആയുധങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുക. മറിച്ച് അവിടെ ആവശ്യമായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വിശ്വാസമാണ്. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ശിഷ്യന്മാരാപ്പടെ അസ്വസ്ഥരാകുന്നതിനെ പറ്റി കർത്താവ് ചിന്തിക്കുക. ഭാവിയിൽ അവർ വളരെയധികം അസ്വസ്ഥതകളിലൂടെ കടന്നുപോയെന്ന് വരാം. കാരണം തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവര് കാണുമ്പോൾ അവരെ തീർച്ചയായിട്ടും അസ്വസ്ഥരാകും, അവർ നിരാശപ്പെട്ടെന്ന് വരാം. ഇങ്ങനെയാണല്ലോ ഈശോയുടെ പിടാസകനം, മരണം, ഇതൊക്കെ സംഭവിച്ചപ്പോൾ ആ ശിഷ്യന്മാരുടെ എല്ലാ ആശയും നശിച്ചു, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. അവർ നിരാശപ്പെട്ട് ഓടിപ്പോവുകയാ, ഓടി ഒളിക്കുക, ഭയം അവരെ പിടികൂടി. അങ്ങനെയുള്ള അവസ്ഥ, ഇതൊക്കെ ഈശോ മുൻകൂട്ടി കാണുന്നുണ്ട്. എങ്കിലും ഈശോ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ധാരാളം അസ്വസ്ഥതകളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കൂടി അത് ഒരുക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ മരണത്തിലൂടെ ഞാൻ കടന്നുപോകും, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ പിതാവിന്റെ പക്കലേക്ക് പോവുകയാണ്, അവിടെ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനാണ്. എന്റെ ഈ സകലത്തിലൂടെയും മരണത്തിലൂടെയുമാണ് സ്ഥലമൊരുക്കപ്പെടുന്നത്. അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട എന്ന് പറഞ്ഞവരെ ശക്തിപ്പെടുത്തുകയാണ്. പക്ഷേ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് പ്രത്യാശ നശിച്ചു പോകും. ഈശോയിൽ വിശ്വസിക്കാൻ സാധിക്കുന്നു. ഈശോ വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, എന്നിലൂടെയല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലെത്താൻ സാധിക്കുക. അപ്പൊ നമ്മുടെ ഈ യാത്ര എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, എതിലെ ആയിരിക്കണം എന്നുള്ളതിനുള്ള വ്യക്തമായ ഒരു വെളിപ്പെടുത്തലാണ് ഈശോ അവിടെ നടത്തുന്നത്. തോമസ് ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോ പറയുന്ന കാര്യം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ ദൈവരാജ്യ പ്രഘോഷണം, സുവിശേഷ പ്രഘോഷണത്തിന്റെ മർമ്മപ്രധാനമായ വസ്തുത ഇതാണ്. ഈശോയാണ് നിത്യരക്ഷയിലേക്കുള്ള മാർഗം. ഈശോയിലൂടെ അല്ലാതെ നിത്യരക്ഷയില്ല, നിത്യജീവനില്ല. അപ്പൊ ഈശോയാകുന്ന മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നാ പറയുന്നത്. ഈശോയുടെ നാമത്തിൽ, അതിന്റെ അർത്ഥം ഈശോയിലൂടെ
നമ്മൾ യാത്ര ചെയ്താൽ, ഈശോയിലൂടെ നമ്മൾ ചോദിച്ചാൽ ദൈവം എല്ലാം ചെയ്തു തരും. കാരണം ഈശോ ചോദിക്കുന്ന കാര്യം ഒരിക്കലും പിതാവ് നിഷേധിക്കുക. പിതാവിന്റെ ഹിതം എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയുന്ന പുത്രൻ, ആ പുത്രൻ പിതാവിന് ഹിതമല്ലാത്ത ഒന്നും ചോദിക്കുകയല്ല. അതുകൊണ്ടാണ് എന്റെ നാമത്തെ ചോദിക്കണമെന്ന് പറയുന്നത്. ഈശോയിലൂടെ, ഈശോയുടെ മാർഗത്തിൽ ചരിച്ച്, ഈശോയെ അനുധാവനം ചെയ്ത്, ഈശോയുടെ ചൈതന്യം ഉൾക്കൊണ്ട്, ഈശോ പഠിപ്പിച്ച സത്യങ്ങൾ മനസ്സിലേക്ക് ബോധ്യപ്പെട്ട് അങ്ങനെ നമ്മൾ ജീവിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ അത് സഫലമാകുമെന്നാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ഇതുപോലെ ചോദിക്കാൻ പരാജയപ്പെടുന്നുണ്ട്. അതാണ് ഈശോയുടെ താതാത്മ്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. അതാണ് ഈ സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ വരിച്ചിരിക്കുന്നത്, സന്യാസ സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്. ഈശോയെ അടുത്ത് അനുകരിക്കുക, ഈശോയുടെ മാർഗത്തിൽ തന്നെ ചരിക്കുക, ഒരിക്കലും വ്യതിചലിക്കാതെ. അപ്പോൾ ഈശോയുമായുള്ള ആഴമായ ബന്ധം, ഈശോയുമായുള്ള താദാത്മീകരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മുടെ യാത്ര ഈശോയിലൂടെയുള്ള യാത്രയാണ്, ഈശോയോടുകൂടെയുള്ള യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നമുക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ വിജയിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കർത്താവിലൂടെയുള്ള യാത്രയുടെ ഫലമാണ് എന്ന് വിശ്വസിക്കാം. അങ്ങനെ യാത്ര ചെയ്യണം. ഈശോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടേതായ ഒരു വഴി നമ്മൾ വെട്ടിത്തെളിച്ചാൽ അത് വിജയിച്ചെന്ന് വരികയല്ല, അത് വിജയിക്കത്തില്ല. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി ഞാൻ എൻ്റെതായ പ്ലാനും പദ്ധതിയുമായിട്ട് പോയാൽ അത് വിജയിക്കത്തില്ല. എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് അത് പരാജയപ്പെടും. അതുകൊണ്ട് ഈ ഒരു സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. നമ്മൾ എതിലെയാണ് യാത്ര ചെയ്യുന്നത്, എങ്ങനെയാണ്? അങ്ങനെ ജാഗ്രതയോടുകൂടെയുള്ള ഒരു പ്രയാണം, ഒരു പ്രേക്ഷിത യാത്രയായിരിക്കണം. 40 വർഷമേ ആയുള്ളൂ സന്യാസമത്തെ സംബന്ധിച്ചിടത്തോളം. ഇനിയും എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ത്രിയോ സഭയുടെ കാലം മുഴുവൻ നിലനിൽക്കേണ്ട ഒന്നാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കാരണം സഭയുടെ യാത്രയുടെ ഭാഗമായിട്ടാണ് ഓരോ സന്യാസിനി സമൂഹവും യാത്ര ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ആ സഭ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. തലമുറകൾ കടന്നു പോകുമ്പോൾ ആ സന്യാസത്തിന്റെ അരൂപിയും ചൈതന്യവും അതിന് ലക്ഷ്യവും സ്വഭാവവും ഒന്നും നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ജാഗ്രത തീർച്ചയായിട്ടും എല്ലാവരും പുലർത്തണം. ജൂബിലി ആഘോഷങ്ങളൊക്കെ അതേക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കുവാൻ ഒന്ന് നിന്ന് ശാന്തമായിട്ട് സമഗ്രമായിട്ട് ആഴമായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കുവാൻ, എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ, സംഭവിച്ചിട്ടുണ്ടോ, അതിനുള്ള പ്രവണത എവിടെയെങ്കിലും ഉണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിച്ച് കണ്ടെത്തി അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള ചില ഇടവേളകളാണ് ജൂബിലി എന്ന് പറയുന്നത്. അത് വേണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂബിലി ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ ഇതാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. ആദിമ ചൈതന്യത്തിന് എവിടെയെങ്കിലും വ്യതിചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ആദിമ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരിക, അതിനുള്ളൊരു അവസരമാകണം ജൂബിലി ആഘോഷം. 25 വർഷവും 40 വർഷവും ഒക്കെ അതാണ് അർത്ഥമാക്കുന്നത്. ഒരു തലമുറയുടെ കാലഘട്ടം കഴിഞ്ഞ്
അടുത്ത തലമുറയിലേക്ക് അത് കൈമാറി കൊടുക്കുമ്പോൾ അവിടെ യാതൊരു പാളിച്ചകളും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൈമാറി കൊടുക്കുന്നത് നമുക്ക് കൈമാറി കിട്ടിയതിൽ നിന്ന് വഴി തെറ്റിപ്പോയ രീതിയിൽ ആവാൻ പാടില്ല. അതാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോവുക. വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുക. ആ ഉത്സാഹം, ലളിതമായ ജീവിതം, കർത്താവിന് വേണ്ടി സഭയോട് ചേർന്ന് എന്ത് ത്യാഗവും സഹിക്കാനുള്ള സന്നദ്ധത, സ്വന്തം മഹിമയും പ്രൗഢിയും ശക്തിയും കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറാൻ വേണ്ടി ഉള്ള ലക്ഷ്യത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുവാൻ. സന്യാസ സമൂഹങ്ങൾ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ പ്രലോഭനത്തിൽ വരാൻ സാധ്യതയുണ്ട്. വലിയ വലിയ പ്രാഭവത്തോടെ ശക്തിയോടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് ലോകത്തെ ദൃഷ്ടിയിൽ വൻകാര്യങ്ങൾ ചെയ്ത് പോകുന്ന ആ ശൈലി ഞങ്ങൾക്കും വേണമല്ലോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകാം. അല്ല, സന്യാസജീവിതത്തിൻ്റെ സത്ത എന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിക്കണം. അവിടെയാണ് ദൈവം സന്നിധാനം, ദൈവം പ്രവർത്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ആ ജീവിതത്തിൻ്റെ ആ നൈർമല്യം, അത് വ്യക്തിപരമായ ജീവിത വിശുദ്ധിയും സമൂഹത്തിൻ്റെ പൊതുവായ ആ ജീവിത നൈർമല്യവും ഒക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ, മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ കൃപയ്ക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എത്രയോ തലമുറകൾ കടന്നു പോകേണ്ടതുണ്ട്. ഇപ്പം ആദ്യത്തെ ഈ തലമുറ 40 വർഷം പൂർത്തിയാകുമ്പോൾ ആദ്യത്തെ ഈ തലമുറ ഇട്ട അടിസ്ഥാനം അത് ബലഹീനമാണ് എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ അടിസ്ഥാനത്തിന്മേലാണ് ഈ ഭവനം ഇനിയും 100 ആണ്ടുകൾ നിലനിൽക്കേണ്ടത്. നമുക്കറിയാം, നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ അത് എത്ര വർഷത്തേക്ക് നിലനിൽക്കണം, ചുരുങ്ങിയത് എത്രയെങ്കിലും വർഷം അത് നിലനിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ കാണുമല്ലോ. അല്ലെങ്കിൽ എത്ര നിലകളാണ് അതിൻ്റെ മുകളിൽ പണിയാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം കണക്കാക്കിയാണ് അടിസ്ഥാനമിടുക. 10 കൊല്ലം കഴിഞ്ഞ് വേറെ നമുക്ക് പണിയാം എന്ന് ചിന്തിച്ച കെട്ടിടം പണിയുന്നവരെ അതനുസരിച്ച് അടിത്തറ പാകുക. അല്ലെ, ഒരു നിലയോ രണ്ട് നിലയോ മാത്രം മതി എന്ന് കരുതുന്നവർ അതനുസരിച്ച് അടിത്തറ പാകുക. പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത് നിത്യം നിലനിൽക്കേണ്ടതാണ്, ലോകാവസ്ഥ നിലനിൽക്കേണ്ടതാണ്. ഏറ്റവും ശക്തമായ അടിത്തറയായിരിക്കും ആ അടിത്തറ പാകുന്ന പാകിയ ആദ്യത്തെ തലമുറയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നല്ല മാതൃക മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ആദ്യത്തെ തലമുറ ജീവിച്ച് സാക്ഷ്യപ്പെടുത്തിയ ആ ശൈലി, അതാണ് ഏറ്റവും നല്ല ശൈലി എന്ന് ഭാവി തലമുറകൾ പറയാനിടയാവണം. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പറ്റി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണല്ലോ. സന്യാസവ്രത വാഗ്ദാന അവസരത്തിലൊക്കെ സഭയെ ഓർമ്മിപ്പിക്കുന്നത് ആ ജീവിതത്തെയാണ്, ആദിമ ക്രൈസ്തവരുടെ ആ ജീവിത ശൈലി. നടപടിപ്പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഇന്നും 20 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കാലഘട്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും മാതൃകപരമായ ക്രിസ്തീയ ജീവിതമായിട്ടാണ് ആദ്യമേ ക്രൈസ്തവ സമൂഹത്തെ സഭ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ ഓരോ സന്യാസിനി സമൂഹത്തിൻ്റെ, ഓരോ സന്യാസ സമൂഹത്തിൻ്റെയും ആരംഭകാലമാണ് ഏറ്റവും ചൈതന്യപൂർണ്ണമായിരിക്കുന്നത്. പക്ഷേ വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ത്യാഗങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, അതൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാവാം, നമ്മൾ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാകാം. അങ്ങനെയൊക്കെ ഒത്തിരി സന്യാസങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്. പുടുന്നതിനുമേ വലിയ കാര്യങ്ങൾ ചെയ്തല്ല, ഒത്തിരിയധികം ത്യാഗങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, നിരാശകളിലൂടെ ഒക്കെ കടന്നുപോയ സന്യാസങ്ങളാണ്. അതൊക്കെ അവരെ ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവരെ വിശുദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള അനുഭവങ്ങൾ ഇവിടെയും ഉണ്ടാകാം.
പക്ഷെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് ഉണ്ടാകും. നിങ്ങളെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്ഥാപിച്ച മദർ മേരിയെയും അതുപോലെ തന്നെ സഹകരിച്ച എല്ലാവരെയും, കടന്നുപോയ എല്ലാവരെയും, ഈ ലോകയുദ്ധത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും കൃത്യമായിട്ട് അവരുടെ ത്യാഗവും അവിടെയൊക്കെ നല്ല മാതൃകയും ഒക്കെ നമുക്ക് പ്രചോദനമാകട്ടെ. നിങ്ങളും ഭാവി തലമുറയ്ക്ക് എന്തും പ്രചോദനമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉത്സാഹത്തോടും കൂടി ഇന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴി സത്യം ജീവനമായ മിശേ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലമേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജവാലകരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പിടി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടമോടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലീത്തായും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപൊലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് അനുഗ്രഹത്തിന് മല അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ദിവനാഥനായ ഈശോയെ, ലോകം മുഴുവനും അവിടുത്തെ സുവിശേഷം അറിയിക്കുവാൻ പ്രാർത്ഥന കൊണ്ടും കർമ്മം കൊണ്ടും സന്യാസം ജീവിക്കുവാൻ അങ്ങനെ അവിടുത്തെ സാക്ഷികളാകുവാനും അവിടുത്തെ അവിടുന്ന് തന്നെ പരിപാലിച്ച് നയിക്കുന്ന FDSSJ സന്യാസ സമൂഹത്തിലേക്ക് കഴിഞ്ഞ 40 വർഷങ്ങളിലായി അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ടിരുന്ന അനന്ത നന്മകൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ജൂബിലി ആഘോഷിക്കുന്ന സഹോദരിമാരെയും FDSSJ സന്യാസ സമൂഹത്തിലെ ഓരോ മക്കളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്നും അങ്ങയുടെ വിശ്വാസത മണവാട്ടികളായി ജീവിക്കാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയും സിഹായെ നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവനം കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ വലിയ ജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കയ്പിനായി തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനും കഠിനമായ വിടകൾ അനുഭവിച്ചുകൊണ്ടിടത്ത് അധികമായ പരിശുദ്ധത്തിലേക്ക് ആ സഭ അങ്ങേടതാവുന്ന ദൈവസഭാവിലംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാന്മാവിന്റെ കൃപാകരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവരപ്പെടുന്ന നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കരുണയാതിരകത്താൽ യോഗ്യരാക്കി കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളോട് പരിശിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യാനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാതിഥിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായേക്കും. മാമുദ്സീരയ്ക്കും ജീവന്റെ നാളത്തിൽ മുദ്രദ്രാവ്യം ചെയ്തവർ പട്ടിയുടെ ശ്രദ്ധയോടും കൂടെ വിശുദ്ധ ദിവസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയമരിച്ച നീതിമാന്മാരുടെയും മൗഢനയുടെയും സാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. നമ്മോടുകൂടെ നമ്മുടെ രാജാവ്, നമ്മോടുകൂടെ നമ്മുടെ ദൈവം, നമ്മോടുകൂടെ യാക്കോബിന്റെ ദൈവം, നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഈർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തനുമുള്ള അധിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് നിയമിച്ചവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രകൃത സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം വിശ്വസിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കണികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തെറിയപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും
എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിയവും സഹോദരിയവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ പാത്രയായിരിക്കും. സ്മരമെത്തനമരമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷ നിന്നവരുടെയും ബ്രഹ്മചര്യങ്കണകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഈ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിഷയുടെ സ്നേഹിതരെ വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വസ്തയോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ട എല്ലാവരും അനുസ്മരിക്കുവിൻ. മിഷയുടെ കൃപയാൽ ഈ ബലി നമസ്കാരത്തിന് ശേഷം സ്വരത്തിൽ നെറ്റിജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ കുമാരി നഗരങ്ങളുടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വരത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനി അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേലെ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നു ജീവരേസുകളുടെ ശുശ്രൂഷകരാകുവാൻ ഇടവരും ഭാവികളുമായി നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദരേഹത്തോടെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാരൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറെ നേതൃത്വത്തിന്റെ ആരാധ്യമായ നാമം
എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്നുണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സ്വലത്തെയും ഇങ്ങനെ കൂടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള അവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മാനാകാമാനതനായിരങ്ങളും മഹോന്നതനായ അങ്ങേയ്ക്കും വിട്ട് ആരാധിക്കുന്നു. ഭക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറയന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ സ്വലിനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ഞാതനായി നിയമത്തിന് ധീരനായി വരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈ ശോധനപരമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുവരാക്കുക. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ച് പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മുദ്ര ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം നയിക്കുകയും ചെയ്തു.
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവൻ പ്രധാനാധികാരിയുമായ റോമാനെ മാർ ഫ്രാൻസിസ് സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ പിതാവ് നലനുമായ മേയറോട് ജോസഫ് മാർ ഗീവ്രീസ്മൻ അബ്രിത്തായ്ക്ക് വേണ്ടിയും, വിശുദ്ധ തുലിയാ സഭാവിനു വേണ്ടിയും, പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതരുമായ പുരുഷിതർ ഭരണകർത്താക്കളും മേലധികാരികൾക്ക് വേണ്ടിയും, എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകരണാവളി രക്തസാക്ഷിയുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ യുദ്ധമാറ്റത്തിൽ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും, ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അവരുമായ എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ ബലപുരിയുമായ എല്ലാ മരിച്ചവർക്കും വേണ്ടി, ഞങ്ങളുടെ കാരണത്തെ പ്രത്യാശ പ്രകാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി, അയോഗ്യനായിരിക്കും വേണ്ടി കുമാനിയെങ്കിൽ സ്വീകരിക്കണം. കർത്താവായ ദൈവം എന്റെ കാരണത്തിന് കൃപാധിക്യത്തിന് യോജിച്ചവര് അങ്ങയുടെ ജനത്തോടുള്ള ദൈവനായതിനോട് വർദ്ധിക്കണം. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം പ്രവർത്തിക്കരുത്. അങ്ങയുടെ കൃപ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഇതിൻ്റെ ശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കൃപാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഒരു പീഠത്തിന്മേലങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ ദുരസന്നതയിൽ സമൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണം അങ്ങയുടെ അവണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ഇവിടെ പ്രിയപുത്രനായ സംശയായ അങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവ് ദൈവമായും സിഹാന്ന് ജീവനായുമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സിഹന്മാർ സാക്ഷികൾ വന്നകന്മാർ വേദവാരകന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധമാവത് ഈശാഡിച്ച് ജീവവും ജീവനായുമായ അടയാളത്താണ് മുദ്രതിരും പരിശുദ്ധ തുളിക്ക് ആ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേയുടെയും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോഴത്തെ സന്നദ്ധയിൽ നിൽക്കുന്നു. ഇവിടെ നാഥനും രക്ഷകനുമായി സോമശിഖാണ് ഇവിടെ അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുമാരനോടൊന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇരിപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും നിശ്ച സ്വരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവുമായ രക്ഷാപക്ഷതയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ ദിനതരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂല്യ രക്തതാരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായുമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. പ്രിയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, ഞങ്ങളുടെ കരുണത്തിലൊത്ത വിധം എന്നോട് ദയതും നേടണമേ. അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. Thank you.
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ നിന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുപവൻ സ്വർഗം നിശ്ചയമാ. യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്ത് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോട് വൈക്കത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ക്ഷമിക്കണമേ. മോഹനത ദൈവമായ അങ്ങ് യേശു രാജ്യത്തിൽ സകല വിശുദ്ധരോടും നിശ്ചയിക്കുവാൻ നമ്മുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കണ്ടുപുറങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മലഹൃദയിലും മസ്തിഷ്കമന്ദനവും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം ഉപേക്ഷിക്കും. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ നല്ലവനായ ദൈവമേ, കൃപാപൂർണമായ പിതാവേ, ഞങ്ങളെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപന്റെ സൈന്യങ്ങൾ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും രാവിലെ അധികാരവും അങ്ങയുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നിന്റെ തിരുശരീരരക്തങ്ങളാൽ ജീവിക്കുന്നവർ സ്വർഗത്തിലെ മലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ്
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ ജീവിക്കുന്നതായി സംശയകൃപാവരമുള്ളതെ കരുണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും നയിക്കുവാമേ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. തീർന്നിടം ഒരു മെഴുകുതിരി പോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഉരുകി ഉരുകി തീർന്നിടം ഒരു മെഴുകുതിരി പോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥായി മനസ്സത്തിൻ വാതിൽ തുറന്നിടുന്നു, സ്നേഹനാഥാരത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. എന്നിൽ നീ ഉള്ളിലണയും നേരം, എന്തു ഞാൻ നന്ദിയാൽ നൽകിടേണം ദൈവമേ. നിന്നിലൊന്നലിങ്ങിടുവാൻ നിന്നിലൊന്നായി തീരുവാൻ കൊതി എനിക്കുണ്ട്. ആത്മനാഥനെ ഉരുകി ഉരുകി തീർന്നിടം ഒരു മെഴുകുതിരി പോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. വഴികളിൽ കാവലായി നിൽക്കണേ, അഭയമേകി എന്നെ നീ അരുമയായി കാക്കണേ. സ്നേഹമായണയേണമേ ഉള്ളിൽ നീ നിറയേണമേ ഇടയ സ്നേഹമേ. കനിവിൻ ദീപമേ ഉരുകി ഉരുകി തീർന്നിടം ഒരു മെഴുകുതിരി പോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥായി മനസ്സത്തിൻ വാതിൽ തുറന്നിടുന്നു, സ്നേഹനാഥാരത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ.
സ്വർഗത്തിന്റെ പ്രതി ആശയായ മിസ്സിഹായെ, ഞങ്ങൾ ഭക്ഷിച്ചൊരു ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാവട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസം ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുവങ്ങളുടെ രാജാവായ മിശിഹായി, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സദൃശ്യമാവുന്നു. നിന്നെ വിശ്വസിച്ചവരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർവാചനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ സ്വർഗീയങ്ങളോട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ത്മാവിന്റെ കൃപാവരത്താൽ സ്ഥിർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിനങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നിധിമാന്മാരോടുകൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ നീക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായി മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാലത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ നീക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, രാജ്യമറിയണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മൗത്വത്താൽ ഭൂമിയെ നിറഞ്ഞിരിക്കുന്നു മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമേതാകുന്നു. അങ്ങയുടെ മൗത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഒരു നാഥാദിൻ
ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അഭിവന്ദ്യ പിതാവേ, ഈ സന്യാസ സമൂഹത്തിന് ഏറെ കടപ്പെട്ടിരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ മാർ ആന്റണി പടിയറ പിതാവിനെ കുറിച്ചുള്ള അനുസ്മരണ നടത്തുന്ന ഈ അവസരത്തിലേക്കും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി സിസ്റ്റർ മരിയത്ത എഫ് ഡി എസ് എ ജയെ ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ജേക്കബ് അഞ്ചു പറങ്കിലച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹ ബഹുമാനപ്പെട്ട ചണ്ടാളമേ, സ്നേഹം നിറഞ്ഞ കൗൺസിലേഴ്സ്, സിൽവർ ജൂബിലിയുടെ നിർവലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എഫ് ഡി എസ് എച്ച് ജെ സന്യാസിനി സമൂഹത്തിന്റെ റൂബി ജൂബിലിയും ആറാമത്തെ ബാച്ചിന്റെ സിൽവർ ജൂബിലിയും ഭാഗ്യസ്മരണാർഹനായ മാർ ആന്റണി പടിയറ പിതാവിന്റെ ജന്മശതാബ്ദിയുടെ അനുസ്മരണവും സമന്വയിപ്പിച്ച് ആഘോഷിക്കുന്ന അനുഗ്രഹീത വേളയാണല്ലോ ഇത്. ആദ്യം തന്നെ ഏവർക്കും എഫ് ഡി എസ് എച്ച് ജെ സന്യാസിനി സമൂഹത്തിന്റെ റൂബി ജൂബിലിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒപ്പം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട 13 സഹോദരിമാർക്കും ജൂബിലി മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. 1921 ഫെബ്രുവരി മാസം 11 ജനിച്ച അഭിവന്യ പടിയറ പിതാവിന്റെ ജന്മശതാബ്ദി വർഷമാണിത്. എഫ് ഡി എസ് എച്ച് ജെ സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ ആചാര്യനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അഭിവന്യ പിതാവിന്റെ ധ്യാന പ്രസംഗങ്ങളുടെ സമാഹാരത്തിന് ആത്മാവിലുള്ള യാത്ര എന്ന തലക്കെട്ട് കൊടുത്തത് യാദൃശ്ചികമല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നുമില്ല. പടിയറ പിതാവിന്റെ ജീവിതം മുഴുവൻ നോക്കിയാൽ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി അതിനെ വിശേഷിപ്പിക്കാനാവുന്നത് ദൈവകൃപയുടെ ഒരു തീർത്ഥാടനം എന്നായിരിക്കും. 1937 ഹൈസ്കൂൾ വിദ്യാഭ്യാസം മികവോടെ പൂർത്തിയാക്കിയ പി കെ ആന്റണി മണിമല സെന്റ് ജോർജ് മിഡിൽ സ്കൂൾ അധ്യാപകനാകുവാൻ ലഭിച്ച ക്ഷണം ധൈര്യപൂർവ്വം നിരസിച്ച് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മിഷനിൽ വൈദിക വിദ്യാർത്ഥിയാകുമ്പോൾ ഈ തീർത്ഥാടനം നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തി. പിന്നീട് അഭിവന്യ പിതാവിന്റെ ജീവിതത്തിലുടനീളം കാണുന്നത് ദൈവകൃപയോടും ദൈവഹിതത്തോടും പൂർണ്ണമായി സഹകരിച്ച ഒരാത്മാവിന്റെ ത്യാഗോജ്ജലമായ തീർത്ഥാടനമാണ്. പിതാവ് വൈദിക പഠനം പൂർത്തിയാക്കി തന്റെ വൈദിക ശുശ്രൂഷ ആരംഭിച്ചത് മൈസൂർ രൂപതയിലാണ്. 1951 മുതൽ മൈസൂർ മൈനസ് സെമിനാരി ഡയറക്ടറായും 1953 മുതൽ ബാംഗ്ലൂർ സെന്റ് പീറ്റേഴ്സ് മേജർ സെമിനാരിയിൽ തിയോളജി പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ 10 വർഷം സ്ലൈഹിക ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ഈ തീർത്ഥാടനം പുതിയ മാനം കൈവരിച്ചു. മാർ ആന്റണി പടിയറ ഈ ഊട്ടി രൂപതയുടെ പ്രഥമത്രാനായി. 34 വയസ്സിൽ രൂപതാധ്യക്ഷനായ പടിയറ പിതാവ് അപ്പോൾ ആഗോള സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാനായിരുന്നു. ഈ തീർത്ഥാടനം പിന്നീട് ചങ്ങനാശ്ശേരി എറണാകുളം അതിരൂപതയിലേക്കും സീറോ മലബാർ സഭയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ സഭ ആഹ്വാനമുള്ള ശുശ്രൂഷയിലേക്കും വളർന്നു. പുണ്യാത്മാവായ കാവുകാട്ട് പിതാവിനെ സ്വർഗീയ സമ്മാനത്തിനായി ദൈവം തിരിച്ചു വിളിച്ചപ്പോൾ
വടിയേറ പിതാവിനെ പുതിയ ദൗത്യം ഏറ്റെടുക്കുവാനും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആറാമത്തെ മെത്രാപ്പൊലീത്തയായി തമ്പുരാൻ തിരികെ വിളിച്ചു. തന്റെ മെത്രാഭിഷേക കർമ്മത്തിൽ സഹകാർമികനായ അഭിമന്യ കാവുകാട്ട് പിതാവുമൊത്ത് പിന്നീട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പങ്കെടുക്കുന്നതിനായി റോമിലേക്ക് യാത്ര ചെയ്തപ്പോഴും ഒടുവിൽ കാവുകാട്ട് പിതാവിന്റെ മൃതസംസ്കാരത്തിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ചങ്ങനാശ്ശേരിയുടെ ആറാമത്തെ മേലധ്യക്ഷനാകുവാനുള്ള ദൈവനിയോഗം തന്റേതാണെന്ന് പടിയറ പിതാവ് ഒരിക്കലും ചിന്തിച്ചു കാണുകയില്ല. തന്റെ മുൻഗാമികളിട്ട ഉറച്ച അടിത്തറമേൽ പണിതുയർത്തുക എന്ന നിയോഗമായിരുന്നു പടിയറ പിതാവിൻ്റെത്. വിശ്വസ്തനായ ഒരു മിഷണറിയുടെ തീഷ്ണതയോടും ഊർജ്ജസ്വലതയോടും സജീവമായ അനുഭവത്തോടും കൂടിയാണ് പിതാവ് ചങ്ങനാശ്ശേരിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ അജപാലന ശൈലി വ്യത്യസ്തവും പുതുമയുള്ളതുമായിരുന്നു. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഒരു നൂതന അധ്യായം എഴുതിച്ചേർത്ത സംഭവമായിരുന്നു 1975 ഉത്തർപ്രദേശത്തിലെ ആഗ്ര ലത്തീൻ അതിരൂപതയിൽ ചങ്ങനാശ്ശേരി അതിരൂപത ഏറ്റെടുത്ത ഇറ്റാവ മിഷൻ. പടിയറ പിതാവിന്റെ ജീവിത അനുഭവങ്ങളും ബോധ്യങ്ങളുമാണ് ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കുവാൻ പ്രേരകമായത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ മിഷൻ എന്നറിയപ്പെട്ടിരുന്ന കന്യാകുമാരി മിഷന് ഒരു സുവർണ ദിശയായിരുന്നു പടിയറ പിതാവിന്റെ ശുശ്രൂഷ കാലഘട്ടം. തമിഴ് മക്കളോട് പിതാവ് മാതൃഭാഷ പോലെ തമിഴിൽ ആശയവിനിമയം നടത്തുവാൻ കഴിഞ്ഞിരുന്നത് അവർക്ക് വലിയൊരു ഉത്തേജനമായിരുന്നു. അതിരൂപതയുടെ അജപാലന മതബോധന കേന്ദ്രമായ സന്ദേശ നിലയത്തിന്റെ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുകയും നാം ഇന്ന് കാണുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തത് പിതാവിന്റെ കാലഘട്ടത്തിലാണ്. യുവദീപ്തി എന്ന യുവജന പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് യുവജന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. അഭിമന്യ പടിയറ പിതാവിന്റെ സ്നേഹവും പ്രോത്സാഹനവും ഏറെ ലഭിച്ചവരാണ് അതിരൂപതയിലെ സമർപ്പിത സമൂഹങ്ങൾ. അജപാലന പ്രവർത്തനങ്ങളുടെ വിജയത്തിനും വിശ്വാസ ജീവിത കൈമാറ്റത്തിനും സമർപ്പിത ജീവിതവും ശുശ്രൂഷയും വിലപ്പെട്ടതാണെന്ന് ബോധ്യമുണ്ടായിരുന്ന പിതാവ് പുതിയ സന്യാസ സമൂഹങ്ങൾ രൂപം കൊടുക്കുന്നതിനും വിദേശ രാജ്യങ്ങളിൽ രൂപം കൊടുത്ത സന്യാസ സമൂഹങ്ങളുടെ ഭവനങ്ങൾ രൂപതയിൽ ആരംഭിക്കുന്നതിനും നേതൃത്വം നൽകി. പിതാവ് തന്നെ സ്ഥാപിച്ചു വളർത്തിയ ASMI കൂടാതെ പിതാവിന്റെ പ്രത്യേക താല്പര്യത്തിലും പ്രോത്സാഹനത്തിലും രൂപം കൊണ്ട സന്യാസിനി സമൂഹങ്ങളായ LSC, പെരുന്നയിൽ ആരംഭിച്ച FDSSA സന്യാസിനി സമൂഹം, കുന്നന്താനത്ത് ആരംഭിച്ച LSDP എന്നിവ. FDSSA സന്യാസിനി സമൂഹവും അഭിമന്യ പടിയറ പിതാവും 1981 February 2 സലേഷ്യൻ സഭാംഗവുമായിരുന്ന സിസ്റ്റർ മേരിക്കുട്ടി തന്റെ പുതിയ ദൗത്യം അഭിമന്യ പടിയറ പിതാവിനെ ബോധ്യപ്പെടുന്നതിനും FDSSA സന്യാസിനി സമൂഹത്തിന് രൂപം നൽകുന്നതിനുമുള്ള അനുവാദം ലഭിക്കുന്നതിനുമായി ചങ്ങനാശ്ശേരി അരമനയിലെത്തുകയും പിതാവിനെ തന്റെ ഉദ്ദേശവും ലക്ഷ്യവും അറിയിക്കുകയും ചെയ്തു. സിസ്റ്റർ മേരിക്കുട്ടിയെ സ്നേഹത്തോടും വാത്സല്യത്തോടും സ്വീകരിക്കുകയും സശ്രദ്ധം ശ്രവിക്കുകയും ചെയ്ത പിതാവിന് സിസ്റ്ററിന്റെ ഉദ്ദേശശുദ്ധിയിൽ തെല്ലും സംശയം തോന്നിയില്ല. കാരണം പടിയറ പിതാവ് ഊട്ടിയിൽ മെത്രാനായിരുന്നപ്പോൾ സലേഷ്യൻ മദർ പ്രൊവിൻഷ്യലായിരുന്ന മദർ വെർജീന മർക്കത്തിയുമായി അടുത്ത സ്നേഹബന്ധമുണ്ടായിരുന്നു. മദർ മർക്കത്തി സിസ്റ്റർ മേരിക്കുട്ടിയെ കുറിച്ചും പുതിയ സന്യാസ സമൂഹം തുടങ്ങുന്നതിനെ കുറിച്ചും എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയിച്ചുകൊണ്ട് വളരെ ഒരു നല്ല കത്ത് വിശദമായി പിതാവിന് അയച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അഭിമന്യ പിതാവ് സിസ്റ്റർ മേരിക്കുട്ടിക്ക് പുതിയ സന്യാസിനി സമൂഹം ആരംഭിക്കുന്നതിനുള്ള അനുവാദം നൽകുകയും സാമ്പത്തിക സഹായമൊഴിച്ച് മറ്റെല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നതിന് ചാൻസലർ അച്ഛനും പിന്നീട് വികാരി ജനറലുമായ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് കരിമ്പാലിൽ അച്ഛനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കരിമ്പാലിൽ അച്ഛൻ FDSSA സന്യാസിനി സമൂഹത്തിന്റെ ആദ്യ ഡയറക്ടറായിരുന്നു. അഭിമന്യ പിതാവിന്റെ നിർദ്ദേശപ്രകാരം 1981 April 18 വലിയ ശനിയാഴ്ച അരമന ചാപ്പലിൽ വെച്ച പടിയറ പിതാവിന്റെ കരങ്ങൾ വഴി സിസ്റ്റർ മേരിക്കുട്ടി ആദ്യത്തെ FDSSA ആയി വ്രതം സ്വീകരിച്ച് FDSSA സന്യാസിനി സമൂഹത്തിന് ആരംഭം കുറിക്കുകയും പിന്നീട് പെരുന്നയിലുള്ള സ്നേഹഭവനിലെ സിസ്റ്റേഴ്സിന് പരിശീലനം നൽകുവാൻ ആരംഭിക്കുകയും ചെയ്തു. 1986 വരെ സിസ്റ്റർ മേരിക്കുട്ടി അവരെ പരിശീലിപ്പിക്കുകയും 1986 മുതൽ പുതിയ അർത്ഥിനികളെ സഭയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു.
അഭിവന്യ പടിയറ പിതാവ് എഫ് ഡി എസ് എസ് എ സന്യാസിനി സമൂഹത്തിന് നൽകിയ പ്രോത്സാഹനവും സഹകരണവും മക്കൾക്കെടുത്ത കരുതലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമൂഹം സ്മരിക്കുന്നു. അഭിവന്യ പിതാവ് എറണാകുളം ആർച്ച് ബിഷപ്പായി നിയമിതനായ ശേഷവും എഫ് ഡി എസ് എസ് എ സന്യാസിനി സമൂഹത്തിന്റെ വളർച്ച ആഗ്രഹിച്ചിരുന്നു. 1994 നാലാമത്തെ ബാച്ചിന്റെയും 1996 ആറാമത്തെ ബാച്ചിന്റെയും വ്രതവാഗ്ദാന കർമ്മം നിർവഹിക്കുവാൻ ഈ ഭവനത്തിൽ എത്തിച്ചേരുകയും ആ ദിവസം ഇവിടെ താമസിച്ചുകൊണ്ട് സിസ്റ്റേഴ്സിന്റെ കലാവിരുന്നുകൾ ആസ്വദിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം പോകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ആശീർവാദം തരാമോ എന്ന് മദർ ചോദിച്ചപ്പോൾ പിതാവിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇപ്രകാരം പറഞ്ഞു: എന്റെ ആശീർവാദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ ആശീർവാദം സ്വീകരിക്കുന്നവർ മരിക്കുന്നതുവരെ ജീവിക്കും. ഞങ്ങൾക്ക് ആശീർവാദം നൽകിയതിനു ശേഷം പിതാവ് തിരിച്ച് എറണാകുളത്തേക്ക് യാത്രയായി. ഈ സന്യാസിനി സമൂഹം ഇവിടെ രൂപം കൊള്ളുന്നതിനും വളർന്നു പന്തലിക്കുന്നതിനും അഭിവന്യ പടിയറ പിതാവ് കാണിച്ച കരുതലിനും സ്നേഹത്തിനും സ്വർഗസമ്മാനത്തിന് കടന്നുപോയ സഭാസ്ഥാപക മദർ മേരിക്കുട്ടിയുടെയും ഇന്ന് ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ചെറുനാളമ്മയുടെയും കൗൺസിലേഴ്സിന്റെയും എഫ് ഡി എസ് എസിലെ സന്യാസിനി സമൂഹത്തിലെ ഓരോ സിസ്റ്റേഴ്സിന്റെയും പേരിലുള്ള സ്നേഹവും കൃതജ്ഞതയും സ്നേഹം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ സമയം ജൂബിലേറിയൻസിനെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളെയും നന്ദിയോടെ എഫ് ഡി എസ് എസ് ജെ സന്യാസ സമൂഹത്തിനും സഭയ്ക്കും ലഭിച്ച അവരുടെ സ്നേഹ ശുശ്രൂഷകളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അവർക്ക് മെമെൻറ്റോ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അഭിവന്യ പിതാവിനെ ക്ഷണിക്കുന്നു. അഭിവന്യ പിതാവിൽ നിന്നും ഈ മെമെൻറ്റോ സ്വീകരിക്കുന്നതിനായി പ്രിയ ജൂബിലേറിയൻസ് ഓരോരുത്തരും ദയവായി മുന്നോട്ട് വരിക. നന്ദി പ്രകാശനത്തിനായി സിസ്റ്റർ മരിയറ്റ് എഫ് ഡി എസ് എജ്ജയെ ക്ഷണിക്കുന്നു. ഓൾ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്, എല്ലാം ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനു വേണ്ടി. അഭിവന്യ പെരുന്തോട്ടം പിതാവേ, ഞങ്ങളുടെ നെടുംകുന്നം ഫൊറോനായുടെ വികാരിയായ ജേക്കബ് അഞ്ചുപങ്കിലച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹബഹുമാനപ്പെട്ട ജനറാളമ്മേ, ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ്, പ്രിയ സിസ്റ്റേഴ്സ്, എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. ജൂബിലി എന്നാൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അവസരമാണ്. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ എന്തിന്, എങ്ങനെ, എപ്പോൾ ജൂബിലി ആഘോഷിക്കണമെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുന്ന ഞങ്ങൾ 13 പേരുടെയും മനസ്സിൽ 25 വർഷം പിന്നോട്ടു പോയി പ്രഥമ വ്രതവാഗ്ദാനം ചെയ്ത് സഭാവസ്ത്രം സ്വീകരിച്ച ആ പുണ്യദിനത്തിന്റെ സ്മരണകൾ അലതല്ലി ഉയർന്നു വന്ന ധന്യമുഹൂർത്തമാണിത്. എഫ് ഡി എസ് ജെ സന്യാസിനി സമൂഹം ഒന്നാകെയും ഈ സമൂഹത്തിലെ ആറാം ബാച്ചിലെ സഹോദരിമാരായ ഞങ്ങൾ പ്രത്യേകമായും സന്തോഷത്തോടെയും അതിലുപരി നന്ദിയോടെയും അനുസ്മരിക്കുന്ന അനുഗ്രഹീത സുദിനമാണിന്ന്.
കാരണം ഈ സമൂഹത്തിന്റെ ജൂബി ജൂബിലിയും ഞങ്ങളുടെ സന്യാസ സമർപ്പണത്തിന്റെ രജത ജൂബിലിയും ഒന്നിച്ചാഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ആനന്ദത്താൽ ആറാടുകയാണ്. സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങളും കർത്താവിന് നന്ദി അർപ്പിക്കുകയും നല്ലവനായ അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഈ സന്യാസിനി സമൂഹം തങ്ങളുടെ സമർപ്പിത ജീവിതത്തിന്റെ 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇതിന്റെ ആരംഭത്തെക്കുറിച്ചും നാളിതുവരെ ദൈവം നടത്തിയ വിസ്മരണീയമായ വഴികളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അതിന്റെ പ്രാരംഭ ദിനമായ April 18, 1981 അതെ, ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത് 3 പേർ മാത്രം. ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ കാർഡിനൽ മാർ ആന്റണി വടിയറ പിതാവും ഈ സമൂഹത്തിന്റെ സ്ഥാപകയായ ഞങ്ങളുടെ സ്നേഹനിധിയായ മദർ മേരിക്കുട്ടിയും മദറിന്റെ സഹോദരി ത്രേസ്യാമ്മയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അരമന ചാപ്പലിൽ വെച്ച് ഞങ്ങളുടെ മദർ FDSHJ സമൂഹത്തിന്റെ സഭാവസ്ത്രം സ്വീകരിച്ച് ഈ സഭയ്ക്ക് തുടക്കം കുറിച്ചു. ഈ സമൂഹത്തെ പോലെ അരമന ചാപ്പലിൽ പിറവിയെടുക്കാൻ ഭാഗ്യം ലഭിച്ച മറ്റേതെങ്കിലും സമർപ്പിത സമൂഹം ഈ അതിരൂപതയിൽ ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും പൗരസ്ത്യ സഭാ ചൈതന്യത്തിന്റെ ഈറ്റില്ലമായ നമ്മുടെ അതിരൂപതയിൽ ഒരു മിഷണറി സമൂഹമായി ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾക്ക് അനുമതി നൽകുകയും ഇന്നോളം പ്രോത്സാഹനവും കരുതലും തിരുത്തലുകളും നൽകി ഞങ്ങളുടെ വളർച്ചയിൽ സഹകരിക്കുകയും ചെയ്യുന്ന അഭിമന്യ പിതാക്കന്മാരോടും അതിരൂപത കുടുംബത്തോടും ഞങ്ങളെന്നും കടപ്പെട്ടവരാണ്. ഞങ്ങളുടെ പ്രഥമ ഡയറക്ടറായിരുന്ന ഞങ്ങളെ ഏറെ സഹായിച്ച മൺമറഞ്ഞു പോയ ജോസഫ് കരിമ്പാലച്ചനെ ഈ നിമിഷം ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ജൂബിലിയുടെ നിറവിൽ ഞങ്ങൾ FDSHJ സമൂഹം ഒന്നു ചേർന്ന് നല്ല ദൈവത്തിന് കോടാനകോടി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ കയ്യിലെ അനുസരണയുള്ള ഉപകരണമായി വർത്തിച്ച് ഈ നിയോഗം ഏറ്റെടുത്ത സ്ഥാപക മദറിനെയും ഒരുപാട് നന്ദിയോടെ സ്നേഹത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ഇത് വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ് പ്രകാശിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. ദൈവസ്നേഹത്തിന്റെ തീക്കനൽ ആത്മാവിന്റെ ആഴങ്ങളിൽ പതിച്ച ഒരു ദൈവ പൈതൽ തന്റെ വളർച്ചയോടൊപ്പം ആത്മാവിന്റെ സ്പന്ദനത്താൽ അവൾ ആ അഗ്നിയിൽ ഒരു ജ്വാലയായി ദൈവസ്നേഹത്താൽ ജ്വലിച്ച ആ തീപ്പന്തം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കത്തിജ്വലിപ്പിച്ച് ഡാഡിയുടെ കയ്യിലെ ഒരു ഉപകരണമായി ഇന്നും ഡാഡിയോടൊത്ത് ഈ സമൂഹത്തിന്റെ വളർച്ചയിൽ ആത്മനാ പങ്കുചേർന്ന് താൻ തുടങ്ങിവെച്ച സഭയുടെ കാര്യസം മക്കളിലൂടെ നിർവഹിക്കപ്പെടുമ്പോൾ ഡാഡിയോടൊത്ത് സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. സഭയെ സ്നേഹിക്കുന്നവൻ മിസ്സിഹായെ സ്നേഹിക്കുന്നു എന്നല്ലേ സഭാപിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. ആത്മാവിലും സത്യത്തിലും എന്ന ആപ്തവാക്യം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നമ്മുടെ അഭിമന്യ പെരുന്തോട്ടം പിതാവ് സഭാസ്നേഹത്തിൽ വിശ്വാസ സമൂഹത്തെ നയിക്കുവാൻ എന്നും ഉത്സവനാകുന്ന ആ മഹത് വ്യക്തി, അതേ പിതാവേ, രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിലും യഥാസമയം ക്രൈസ്തവോചിതമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അങ്ങ് എന്നും അതിരൂപതയുടെ അഭിമാനമാണ്. അഭിമന്യ പിതാവേ, ഈ അനുഗ്രഹ ദിവസത്തിൽ ഞങ്ങൾക്കായി കൃതജ്ഞതാ ബലി അർപ്പിച്ച് നല്ല വചന സന്ദേശം നൽകി ഞങ്ങളെ ധന്യമാക്കിയ അങ്ങയുടെ നിറസാന്നിധ്യത്തിന് ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ജനറാളമ്മയോടും കൗൺസിലേഴ്സിനോടും കൂടെ സഭാംഗങ്ങൾ ഒന്നു ചേർന്ന് നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. അതിരൂപതയുടെ വികാര ജനറാൾ എന്ന നിലയിൽ സന്യസ്തരുടെ പ്രത്യേക ചുമതലയും FDSHJ സന്യാസിനി സമൂഹത്തിന്റെ ഡയറക്ടറുമായ പെരിയ ബഹുമാനപ്പെട്ട തോമസ് പാടിയത്തച്ഛൻ ഞങ്ങളുടെ ഡയറക്ടറായ ചുമതലയേറ്റ നിമിഷം മുതൽ സമൂഹത്തിന്റെ വളർച്ചയിൽ ഏറെ ശ്രദ്ധ ചെലുത്തുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സദാ സമയാസമയങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. അച്ഛന്റെ അസാന്നിധ്യത്തിലും ഞങ്ങൾക്കുള്ള കടപ്പാടും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ പിതാവിനോടൊപ്പം സഹകാർമ്മികരായിരുന്ന നെടുങ്കുന്നം ഫുറാന വികാരി ജേക്കബ് അഞ്ചുപങ്കിൽ അച്ഛനെയും സെക്രട്ടറി അച്ഛനെയും ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വികാരി അച്ഛൻ ഫാദർ ജോസഫ് കടപ്രാക്കുന്നേൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ഇല്ല എങ്കിൽ പോലും അച്ഛൻ ഈ സമൂഹത്തോട് പുലർത്തുന്ന സ്നേഹവും കരുതലും എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. മലയാളം
മല്ലപ്പള്ളി എമ്മാവൂസ് ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറും ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് ആത്മീയ ഉണർവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ഈപ്പച്ചനച്ചനെയും നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അഭിനന്ദിക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ഇവിടെ വരുവാൻ ആഗ്രഹിച്ചിട്ടും വരുവാൻ സാധിക്കാതെ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഓരോ വ്യക്തിയുടെയും ദൈവവിളി ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ ജീവിതാന്തസ്സിൽ നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് ജന്മം നൽകി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പിൻബലം കൊണ്ടാണ്. ഞങ്ങളെ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ദൈവസന്നിധിയിലിരുന്ന് സന്തോഷിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ ഞങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കളെയും ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ പങ്കിട്ട് എന്നും കൂടെ നിൽക്കുന്ന സഹോദരങ്ങളെയും അവരുടെ മക്കളെയും ഞങ്ങൾ അകമഴിഞ്ഞ് നന്ദിയോടെ ഓർക്കുന്നു. സ്ഥാപക മദറിന്റെ തീക്ഷ്ണതയ്ക്ക് ഒട്ടും മങ്ങലേൽപ്പിക്കാതെ FDSHA സന്യാസി സമൂഹത്തിന്റെ സാരഥ്യം വഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ജനറാളമ്മ ഈ സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ശുശ്രൂഷകളെ വിപുലമാക്കിക്കൊണ്ട് സുധീരം ഞങ്ങളെ നയിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജനറാളമ്മയും മദറിന്റെ സ്വർഗീയ മാധ്യസ്ഥത്തിന്റെ പിൻബലത്തോടും പൂർണ്ണമായ ദൈവാശ്രയത്വത്തിലും ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശുദ്ധിയിലേക്കുള്ള മുന്നേറ്റത്തിന് വേണ്ടി ജനറാളമ്മയിലൂടെ നിർവഹിക്കപ്പെടുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നു. ഒരു കയ്യിലെ 5 വിരലുകൾ പോലെ ഒരുമിച്ച് നിന്ന് വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായി ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവുമായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട കൗൺസിലേഴ്സ്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. റൂബി ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ സമൂഹം ദൈവസന്നിധിയിൽ ഏറെ കൃതജ്ഞതയോടെ സ്മരിക്കേണ്ട ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട്. അനാഥിയിലെ ഈ സമൂഹത്തിന് തന്റെ ഹൃദയത്തിൽ രൂപം നൽകിയ നല്ല ദൈവത്തെ ആധുനിക ലോകത്തിൽ തിരുഹൃദയ പ്രേക്ഷിതയാകുവാൻ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ദൈവം നിയോഗിച്ച സ്ഥാപക മദറിനെ, ഈ സമൂഹത്തിന് അനുമതി നൽകിയ ഭാഗ്യസ്മരണാർഹനായ കാർഡിനൽ മാർ ആന്റണി പടിയറ പിതാവിനെ, FDSHA വളർച്ചയിൽ സഹോദരിമായ പരിഗണനയോടെ ഏറെ പിന്തുണയ്ക്കുന്ന സലേഷ്യൻ സന്യാസിനി സമൂഹത്തെ, സ്വദേശത്തും വിദേശത്തുമായി ഞങ്ങളെ സഹായിച്ചിട്ടുള്ള സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബെനഫാക്ടേഴ്സിനെ, ഈ സമൂഹത്തിലേക്ക് തങ്ങളുടെ മക്കളെ പറഞ്ഞയച്ച എല്ലാ മക്കളുടെയും മാതാപിതാക്കളെ, ഇവർക്കൊക്കെ ദൈവനാമത്തിൽ നന്ദിയർപ്പിക്കുന്നു. സങ്കീർത്തനം 1 പറയുന്നത് പോലെ കർത്താവിന്റെ നിയമത്തിൽ ആനന്ദിക്കുകയും രാപകൽ അവിടുത്തെ നിയമത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ്. അതെ, ദൈവത്തിന്റെ അനന്തകൃപയാൽ ഞങ്ങൾ 13 പേർക്കും ആരോഗ്യത്തോടെ തീക്ഷ്ണതയോടെ ഈ 25 വർഷം അവിടുത്തെ സഭയിൽ സമർപ്പിത ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചതിന് പിന്നിൽ നന്ദിയോടെ സ്മരിക്കേണ്ട അനേകം വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് സന്യാസ ദൈവവിളിയുടെ വിത്ത് ഉള്ളിൽ അങ്കുരിപ്പിച്ച് നല്ല ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസ പരിശീലനം നൽകിയ ഇടവക വൈദികരെ, സന്യസ്തരെ, മതാധ്യാപകരെ, അതുപോലെ ഈ സന്യാസ സമൂഹത്തിലേക്ക് ഞങ്ങളെ സ്വീകരിച്ച് മാതൃവാത്സല്യവും സന്യാസ ജീവിതത്തിന്റെ വിശുദ്ധ സാക്ഷ്യവും കാണിച്ചു തന്ന് പരിശീലിപ്പിച്ച് തന്റെ കരങ്ങൾ വഴി ഞങ്ങളുടെ വ്രതം സ്വീകരിച്ച് കർത്താവിന് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾക്കൊരിക്കലും മറക്കാനാവാത്ത ഞങ്ങളുടെ സ്ഥാപക മദറിനെ, ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് പരിശീലനം നൽകിയ മിസ്ട്രസ്സുമാരെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പോസ്റ്റിനൻസ് മിസ്ട്രസ് ആയിരുന്ന ജനറാളമ്മ, ഞങ്ങളുടെ പരിശീലന കാലഘട്ടം മുഴുവൻ ഞങ്ങളുടെ സുപ്പീരിയർ ആയിരുന്ന അസിസ്റ്റന്റ് മദർ ജനറൽ സിസ്റ്റർ സുപ്പീരിയർ റോസിനെ, നാളിതുവരെ ഞങ്ങൾ അംഗങ്ങളായിരുന്ന കമ്മ്യൂണിറ്റികളിലെ സുപ്പീരിയേഴ്സിനെ, സഹസഹോദരിമാരെ, സേവനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഡയറക്ടേഴ്സിനെ, സഹപ്രവർത്തകരെ, എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇനി മനോഹര കർമ്മം ധന്യമാക്കി തീർക്കുവാൻ സഹായിച്ച അനേകരുണ്ട്. അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് എന്നും പ്രോത്സാഹനവും സ്നേഹവും തന്ന് കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും
ഗാന ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ധന്യരാക്കിയ ഗായക സംഘത്തിനോടും അൾത്താര ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ബ്രദറിനും അൾത്താര ബാലന്മാർക്കും ഇന്നത്തെ പ്രോഗ്രാം തത്സമയം സംപ്രേഷണം ചെയ്ത മിസ്റ്റർ സുരേഷിനോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും ആരെയെങ്കിലും പേര് പറയാതെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിൽ എല്ലാവർക്കും നന്മയാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞതയുടെ ഈ പുണ്യനിമിഷങ്ങൾ എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുവാൻ, ഞങ്ങളുടെ ഓർമ്മത്താളുകൾ അവയെല്ലാം സൂക്ഷിച്ചു വയ്ക്കുവാൻ ഇപ്പോൾ നടക്കുന്ന ഈ ഫോട്ടോ സെഷനിലേക്ക് ഇന്ന് കൃതജ്ഞതാ ബലിയർപ്പിച്ച അഫ്യു എന്ന പിതാവിനോടും ഒപ്പം സഹകാർമ്മികത്വം വഹിച്ച വന്യവൈദികരും ഈ വേദി ധന്യമാക്കാൻ അനുഗ്രഹിച്ച് ഞങ്ങളോടൊപ്പം വന്ന് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വന്യവൈദികരെയും ഈ വേദിയിലേക്ക്, ഫോട്ടോ സെഷനിലേക്ക് ക്ഷണിക്കുന്നു.
റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ജനറലേറ്റിലെ സ്വീകരണ മുറിയിലും ക്ഷണിക്കപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്ന ഓരോ സന്യസ്ത സഹോദരന്മാരും അവർക്ക് ജനറലേറ്റിലെ വീട്ടുമുറിയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സമയം ജനറലേറ്റിൽ വച്ച് റൂബി ജൂബിലിയുടെ ഒരു കേക്ക് മുറിച്ച് ഈ സന്തോഷം നമ്മൾ പങ്കിടുന്നുണ്ട്. എല്ലാവരും ദയവായി ഈ സന്തോഷത്തിലും പങ്കു ചേരണമേ എന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു നേരമില്ലല്ലോ. ഓ ജോലേ